ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഐശ്വര്യ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ഇതിന്റെ എയിം എന്ന് വെച്ചാൽ ഈ അൺനോൺ മാസ് കണ്ടുപിടിക്കുക എന്നാണ്. മീറ്റർ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് അൺനോൺ മാസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീറ്റർ സ്കെയിൽ, സ്ലോട്ടഡ് വെയിറ്റ്, അൺനോൺ മാസ്, വെയിറ്റ് ഹാങ്ങർ, സ്റ്റാൻഡ്. നമുക്ക് ആദ്യം ഇതിന്റെ തിയറി എന്താന്ന് നോക്കാം. ഈ മൊമെന്റ് ബാർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്നാണ്. അതായത് ഇത് റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാണ്, അപ്പോൾ അവിടെ നെറ്റ് ടോർക്ക് സീറോ ആയിരിക്കും. ഇവിടെയുള്ള F1 ഫോഴ്സ് കാരണം ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കും, ഇവിടെയുള്ള F2 ഫോഴ്സ് കാരണം ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കും ക്യാൻസൽ ചെയ്യുമ്പോഴാണ് ഈ മീറ്റർ സ്കെയിൽ ഹൊറിസോണ്ടലായിട്ട് അലൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ R ക്രോസ് F. ഇവിടെ ഈ ഡിസ്റ്റൻസ് ആണ് R1. R1 ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ വെയിറ്റ് മൂലം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് F1. F1 ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പൊ യൂസിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ, ടോ വണ്ണിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ തമ്പിന്റെ ടിപ്പിലോട്ടാണ്. ഈ ഡിസ്റ്റൻസ് ആണ് R2. R2 ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ വെയിറ്റ് മൂലം ഉണ്ടാവുന്ന ഫോഴ്സ് F2 ഡയറക്ഷൻ താഴോട്ടാണ്. ഈ R2 F മൂലം ഉണ്ടാവുന്ന ടോർക്ക് T2 ഡയറക്ഷൻ ഈ തമ്പ് പോയിന്റ് ചെയ്യുന്ന ടോ വൺ നിങ്ങളുടെ നേരെയും ടോ ടു നിങ്ങൾക്ക് ഓപ്പോസിറ്റുമായിട്ടാണ് വരുന്നത്. അറ്റ് റൊട്ടേഷണൽ ഇക്വിബ്രിയം ദർ മാഗ്നിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. സോ ടോ വൺ ഈക്വൽ ടു ടോ ടു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോ വൺ ഈക്വൽ ടു R1 F1 സൈൻ തീറ്റ. ഹിയർ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ദെർഫോർ സൈൻ തീറ്റ ഈക്വൽ ടു 1. ടോ വൺ ഈക്വൽ ടു R1 F1. സിമിലർലി ടോ ടു ഈക്വൽ ടു R2 F2. ഹിയർ F1 ഈസ് ഡ്യൂ ടു ദ വെയിറ്റ് M1G and F2 is due to the weight M2G. So R1 M1G equal to R2 M2G. R1 M1 equal to R2 M2. Therefore M2 equal to R1 by R2 M1. ഇവിടെ രണ്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ വെയിറ്റ് ഈ ബാറിലോട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ ബാർ ഹൊറിസോണ്ടൽ ആയിട്ടാണ് അലൈൻ ചെയ്യുന്നത്. ഈ അലൈൻ ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി 50 സെന്റിമീറ്റർ ആണ് വന്നിട്ടുള്ളത്. 50 സെന്റിമീറ്ററിൽ ഹാങ് ചെയ്യുമ്പോൾ ചെരിവുണ്ടെങ്കിൽ ഇത് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഇത്തരത്തിലൊരു വയർ യൂസ് ചെയ്ത് കെട്ടി വെച്ചാൽ അവിടുത്തെ മാസ് കൂടും. അതുകൊണ്ട് നമുക്കിത് 50 സെന്റിമീറ്ററിൽ തന്നെ ഹൊറിസോണ്ടലായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. ഈ വയറ് കെട്ടിവെച്ചുകൊണ്ടാണ് എനിക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി 50 സെന്റിമീറ്ററിൽ തന്നെ കിട്ടിയത്. നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തു തുടങ്ങാം. ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ റീഡിങ് 50 സെന്റിമീറ്റർ ആണ്. വെയിറ്റ് ഹാങ്ങറുടെ മുകളിലുള്ള റീഡിങ് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് R1. R1 തമ്മിലുള്ള സെപ്പറേഷൻ 20 സെന്റിമീറ്റർ ആണ്. ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി G 50 സെന്റിമീറ്ററും R1 20 സെന്റിമീറ്ററും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ M1 വാല്യൂ 100 ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വെയിറ്റ് ഹാങ്ങറുടെ വാല്യൂ 50 ഗ്രാം ആണ്. ഈ ഒരു സ്ലോട്ടഡ് വെയിറ്റിന്റെ മാസ് 50 ഗ്രാം ആണ്. ഞാൻ ഇതിലേക്ക് ഈ 50 ഗ്രാം മാസുള്ള സ്ലോട്ടഡ് വെയിറ്റ് കൂടെ ആഡ് ചെയ്താൽ അവിടെ മാസ് 100 ഗ്രാം നമുക്ക് കിട്ടും. ഇവിടെ M2 ഭാഗം താഴ്ന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ M2 പൊസിഷൻ സെന്റർ ഓഫ് ഗ്രാവിറ്റിയോട് അടുപ്പിച്ചാലേ നമുക്ക് ഈ ബാറിനെ ഹൊറിസോണ്ടലായിട്ട് വെക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കുറെ ദൂരം നീക്കി. ഇനി നമുക്ക് ഇത് രണ്ടും ബാലൻസ് ആയോ എന്ന് നോക്കാം. ബാലൻസ് ആയിട്ടില്ല. അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ ജിയുടെ അടുത്തേക്ക് നീക്കണം. ഇപ്പോഴും ആയിട്ടില്ല, നമുക്കിനി കുറച്ചുകൂടെ നീക്കാം. ഇപ്പോൾ M2 ഭാഗം പൊങ്ങുകയാണ് ചെയ്തത്.
അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആർ ടുവിൻ്റെ പൊസിഷൻ ജിയിൽ നിന്ന് കുറച്ചുകൂടെ അകത്ത് നോക്കാം. ഇപ്പോൾ ഇത് ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യുന്നു. ഇവിടെ എം ടുവിൻ്റെ പൊസിഷൻ 62 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആർ ടുവിൻ്റെ ഡിസ്റ്റൻസ് 62 - 50 = 12 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ആദ്യം ഹാങ് ചെയ്ത എം വണ്ണിൻ്റെ മാസ് 100 ഗ്രാം ആണ്. അപ്പോൾ ആർ ടുവിന് കിട്ടിയ ഡിസ്റ്റൻസ് 12 സെൻറ്റിമീറ്റർ ആണ്. ഞാനിവിടെ എം വണ്ണിൻ്റെ വാല്യൂ 150 ആക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു സ്റ്റോട്ടഡ് വെയിറ്റ് കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ എം ടുവിൻ്റെ ഭാഗം ഉയർന്നത് കൊണ്ട് നമുക്ക് ആർ ടു ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഹൊറിസോണ്ടലായി നിൽക്കുന്നു. ഇവിടെ എം ടുവിൻ്റെ പൊസിഷൻ 67 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആർ ടുവിൻ്റെ ഡിസ്റ്റൻസ് 67 - 15 = 70 സെൻറ്റിമീറ്റർ. ഇവിടെ എം വണ്ണിൻ്റെ മാസ് നമ്മൾ 150 ആക്കി. അപ്പോൾ കിട്ടിയ ആർ ടു ഡിസ്റ്റൻസ് 17 ആണ്. നമുക്കിനി എം വണ്ണിൻ്റെ മാസ് 200 ആക്കി ഫിക്സ് ചെയ്യാം. അതിനായി നമുക്ക് ഒരു സ്റ്റോട്ടഡ് വെയിറ്റ് കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആർ ടുവിൻ്റെ ഡിസ്റ്റൻസ് കണക്കാക്കാം. ഇപ്പോൾ എം ടുവിൻ്റെ ഭാഗം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആർ ടു കുറച്ചുകൂടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ നീക്കാം. ഇപ്പോൾ നമുക്ക് ഈ ബാറ് ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എം ടുവിൻ്റെ പൊസിഷൻ 73 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ആർ ടുവിൻ്റെ ഡിസ്റ്റൻസ് 73 - 50 = 23 സെൻറ്റിമീറ്റർ. വെൻ എം വൺ ഈസ് 200 ആർ ടു ബിക്കം 23. ഇത്തരത്തിൽ നമുക്ക് 250 എം വണ്ണിൻ്റെ മാസ് 250 300 350 ആക്കി മാറ്റുമ്പോൾ കറസ്പോണ്ടിംഗ് ആയി കിട്ടുന്ന ആർ ടു വാല്യൂ കണക്കാക്കാം. നമുക്കിനി കാൽക്കുലേഷൻ നോക്കാം. ആദ്യത്തെ സെറ്റ് റീഡിംഗിൽ ആർ വൺ 20 സെൻറ്റിമീറ്റർ, എം വൺ 100 ഗ്രാം, ആർ ടു 12 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി എം ടു കണക്കാക്കാം. അതിനായി എം ടു ഈക്വൽ ടു ആർ വൺ എം വൺ ബൈ ആർ ടു. സോ 20 × 100 / 12 നമുക്ക് കിട്ടിയ റീഡിംഗ് 166.67. റൗണ്ട് ഓഫ് ചെയ്ത റീഡിംഗ് ആണ്. ഇത്തരത്തിൽ നമുക്ക് അടുത്ത സെറ്റ് കൂടെ കണ്ടുപിടിക്കാം. അവിടെ എം വൺ 150, ആർ ടു 17 ആൻഡ് ആർ വൺ 20. സോ എം ടു ഈക്വൽ ടു 20 × 150 / 70. That is 176.47. ഇത്തരത്തിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കണ്ടുപിടിക്കാം. ഇത്തരത്തിൽ എല്ലാ സെറ്റ് റീഡിംഗിൻ്റെയും എം ടു കണ്ടുപിടിച്ച് നമുക്കതിൻ്റെ മീൻ കാണാം. ഇപ്പോൾ ഇവിടെ മീൻ കിട്ടിയിരിക്കുന്നത് 171.57 ഗ്രാം ആണ്. ഇതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 171.57
ഇൻറ്റു 10⁻³ കിലോഗ്രാം ആയിരിക്കും. നമുക്ക് റിസൾട്ട് നോക്കാം. ദ മാസ് ഓഫ് ദി ഗിവൺ ബോഡി ഈസ് 171.57 ഇൻറ്റു 10⁻³ കിലോഗ്രാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.